എന്തായിരിക്കണം പുതുപ്പള്ളിയിൽ ചർച്ച ചെയ്യേണ്ടത്? ഉമ്മൻചാണ്ടിയിലേക്ക് പുതുപ്പള്ളിയിലെ ചർച്ച കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ സി പി എമ്മിന് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ജെയ്ക്സ് സി തോമസ് രാഷ്ട്രീയം പറയാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ചത്. സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തെ സംബന്ധിച്ചൊരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തിൽ ഏത് വാർഡിലും ഏത് മുക്കിലും മൂലയിലും വികസനത്തെ മുൻനിർത്തി നമുക്കൊരു സംവാദമാകാം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടയിൽ ഇവിടെ നടത്തപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്താണ്? ഇടതുപക്ഷ കാലയളവിൽ പുതുപ്പള്ളിക്ക് ലഭിച്ച രാഷ്ട്രീയം പറയുന്നതിൽ എതിർപ്പില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. സർക്കാരിനെതിരായ വിധിയെഴുത്ത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് തന്നെയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയിലേക്ക് കോൺഗ്രസ് തിരിച്ചു പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ സി പി എമ്മും ശ്രമം നടത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ സംസ്കാരശൂന്യമായ ആരോപണങ്ങളാണ് നടക്കുന്നത് എന്നതും കോൺഗ്രസ് പരാതിപ്പെടുന്നു. അപ്പൊ സ്വാഭാവികമായി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്തുടർച്ച 2026 വരെ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. ഞങ്ങളതല്ലാതെ കൂടുതൽ ആരെയും ആക്ഷേപിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഫൈറ്റ് എപ്പോഴും പൊളിറ്റിക്കലാണ്. അനാഥമായ അന്തരീക്ഷമാണ്, അരാജകത്വമാണ് നിൽക്കുന്നത്. ഈ രൂപത്തിൽ കേരളത്തിലൊരു ഗവൺമെൻറ് നിൽക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കാൻ പറ്റുമോ? ജനസ്രാജുമായി ജനി വികസനത്തിലേക്ക് ചർച്ച കൊണ്ടുപോയാൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ കേരളത്തിലാകെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെടുമല്ലോ. എന്താണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത്? യു ഡി എഫ് ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു? രതീഷ്, എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. 50 വർഷം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അവിടെ ഇപ്പോഴും പല സ്ഥലത്തും വികസനം എത്തിയിട്ടില്ല എന്നൊരാക്ഷേപം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുകയാണ് സി പി എം ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഒരു സഹതാപ തരംഗം ഈ മണ്ഡലത്തിൽ മൊത്തത്തിൽ അലയടിക്കുന്നുണ്ട്. അതിനെ മറികടക്കുക എന്ന ലക്ഷ്യം കൂടി ഈ വികസനവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും ഉയർത്തിക്കൊണ്ടുവരണം അല്ലെങ്കിൽ ചർച്ച ചെയ്യണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വൈകാരിക വശങ്ങൾ ഉയർത്തുമ്പോൾ ചികിത്സാ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്താനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത്.